ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പാണ്. ഇത് നമ്മൾ റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോകുമ്പോൾ എപ്പോഴും ഓർഡർ ചെയ്യുന്നൊരു ഐറ്റമാണ്. അപ്പോൾ ഇതിനി കഴിക്കാനായിട്ട് നമ്മളിനി റെസ്റ്റോറൻറ്റിൽ പോകാനായിട്ടൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അതിന് മുന്നേ ആയിട്ട് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഈ വീഡിയോ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിലുള്ള ബെല്ലും കൂടെ ഇനേബിൾ ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ ഇനിയും ഞാൻ റെസിപ്പി വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. നമുക്ക് ഇതിനായിട്ട് എന്തൊക്കെ ഐറ്റംസ് വേണം എന്ന് നോക്കാം. ഈ ഇരിക്കുന്നതാണ് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ചിക്കനാണ്. ഒരു 200 ഗ്രാമോളം ചിക്കനാണ് ഇന്നത്തെ ഒരു സൂപ്പിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് നമ്മൾ സ്വല്പം ഉപ്പിട്ടിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം അത് നമ്മൾ ഷ്രെഡ് ചെയ്തെടുത്തിരിക്കുന്നതാണിത്. അതായത് കൈകൊണ്ട് നമ്മൾ പിച്ചി എടുത്തിരിക്കുന്നതാണിത്. അത് നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് വേണ്ടത് കോണാണ്, സ്വീറ്റ് കോണാണ്. അതായത് നമ്മൾ സ്വീറ്റ് കോൺ സൂപ്പാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പം കോൺ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ക്യാനിൽ കിട്ടുന്ന കോണാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു പകുതിയോളം എടുത്തിട്ടുണ്ട്. അതായത് ഒരു 3/4 കപ്പോളം സ്വീറ്റ് കോൺ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ഇതുപോലെ തന്നെ ഉപ്പും വെള്ളവും ഉപയോഗിച്ച് നമ്മൾ വേവിച്ചെടുത്തതാണിത്. അതും മാറ്റി വയ്ക്കാം. 200 ഗ്രാം ആ ചിക്കൻ വേവിക്കാനെടുത്ത ആ വെള്ളം, അതായത് ചിക്കൻ്റെ സ്റ്റോക്ക്, അത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്കിതിൽ യൂസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അത് ഒരു വലിയൊരു സ്റ്റീൽ കപ്പിൻ്റെ അളവിൽ വന്നിട്ടുണ്ട്. പിന്നെ ഒരു കോഴിമുട്ട വേണം. പിന്നെ നമുക്ക് വേണ്ടത് സ്പ്രിംഗ് അനിയൻസ് ആണ്. സ്പ്രിംഗ് അനിയൻസിൻ്റെ ഗ്രീൻ പാർട്ട് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുള്ളൂ, വൈറ്റ് ആവശ്യമില്ല. പിന്നെ ഈ സൂപ്പിനൊരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കോൺഫ്ലവർ വേണം. അത് സ്വല്പം വെള്ളത്തിൽ കലക്കിയെടുത്തതാണിത്. എനിക്ക് തോന്നുന്നൊരു 2-3 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ഉണ്ട്. സ്വല്പം വെള്ളത്തിൽ കലക്കിയെടുത്തിട്ട് വെച്ചിരിക്കുന്നതാണിത്. ഇത് നമ്മൾ കലക്കി ഇങ്ങനെ വെക്കുമ്പോൾ അടിയിൽ അടിയും. അപ്പോൾ അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം സൂപ്പിലേക്ക് ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമുക്ക് വേണ്ടത്. പിന്നെ എല്ലാവർക്കും അറിയണ പോലെ ഉപ്പും നമ്മുടെ കുരുമുളക് പൊടിയും കൂടെ വേണം. അത് നമ്മൾ ഫ്ലേവറിനായിട്ട് ആഡ് ചെയ്യുന്ന ഐറ്റംസ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഈ ഒരു സ്വീറ്റ് കോൺ സൂപ്പ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമുക്ക് നേരെ പരിപാടി തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു വലിയൊരു ചെരുവ് എടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ ആ എടുത്തു വെച്ചിരുന്ന ചിക്കൻ്റെ സ്റ്റോക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നല്ലോണം ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് കോൺഫ്ലവർ കലക്കിയത് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2-3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് 1/2 കപ്പ് വെള്ളത്തിൽ കലക്കി വെച്ചിരുന്നത്. അത് നല്ലോണം കലക്കിയിട്ട് ഈ ഒരു ചിക്കൻ സ്റ്റോക്കിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ചെറുതായിട്ടൊന്ന് തിക്കാവുന്ന വരെ മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് ആ ഒരു സ്റ്റോക്ക് അത് ചെറുതായിട്ടൊന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഒത്തിരി കട്ടിയാവില്ല, പക്ഷെ ഒന്ന് കൊഴുത്ത് വരും. അപ്പോൾ ഇതൊന്ന് കൊഴുത്ത് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമുക്കിതിലേക്ക് ഇനി എടുത്തു വെച്ചിരിക്കുന്ന സ്വീറ്റ് കോൺ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞിരുന്നു 1/2 ക്യാൻ സ്വീറ്റ് കോൺ ആണ് എടുത്തിരിക്കുന്നത്. അതായത് ഒരു 3/4 കപ്പ് സ്വീറ്റ് കോൺ വരും. മെഷറിംഗ് കപ്പിന് 3/4 കപ്പ്. അത് വെള്ളവും ഉപ്പും ചേർത്ത് വേവിച്ചെടുത്തതാണിത്. അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. കോണൊക്കെ ഓൾറെഡി വെന്തിട്ടുള്ളതുകൊണ്ട് നമുക്ക് ഒത്തിരി നേരം എടുക്കില്ല ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട്. നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും കുക്ക്ഡ് ആണ് ഓൾറെഡി. അപ്പോൾ നമ്മൾ കോൺ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തു. അതിൽ ചെറുതായിട്ടൊരു തിളയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു സ്റ്റേജിൽ നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. നമ്മൾ ഷ്രെഡ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതും നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം നമ്മുടെ സൂപ്പ് ഒന്ന് ചെറുതായിട്ട് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഫ്ലെയിം അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക, തിളച്ച് തൂവി പോകാണ്ട്. നമ്മൾ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതും നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ഒന്നുകൂടെ ഒന്ന് ചൂടായി തിള പിന്നെയും ഒന്നുകൂടെ വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഈ ഒരു സമയത്ത് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ഒത്തിരി മുന്നോട്ട് നിൽക്കണ്ട, കാരണം നമ്മൾ സൂപ്പ് ഉണ്ടാക്കുമ്പോൾ ഓരോരുത്തരുടെ പ്രിഫറൻസ് അനുസരിച്ചാണ് നമ്മൾ സൂപ്പിൽ ഉപ്പ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ചെറിയ അളവിൽ ഉപ്പ് ആഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ സൂപ്പ് കഴിക്കുമ്പോൾ ഓരോരുത്തരുടെ പ്രിഫറൻസ് അനുസരിച്ച് ഉപ്പ് അവർ സ്വയം ആഡ് ചെയ്തെടുത്തോളും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ബ്ലാൻഡ് അല്ലാത്ത പോലെ കുറച്ച് ടേസ്റ്റ് വരുന്ന പോലെ ഉപ്പ് ആഡ് ചെയ്യുക, ഒത്തിരി മുന്നോട്ട് നിൽക്കണ്ട. ഇപ്പം നോക്കിയിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ട് ഒന്നുകൂടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന കോഴിമുട്ട ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ മുട്ട നമ്മൾ നല്ലോണം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു സ്ട്രെയിനറിനകത്തുകൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കും. അതെന്തിനാണെന്ന് വെച്ചാൽ സ്ട്രെയിനറിനകത്തുകൂടെ ഒഴിക്കുമ്പോൾ ഇത് നല്ല നൂല് നൂലായിട്ട്
താഴേക്ക് വീഴും. അങ്ങനെ നമ്മൾ ഈ ഒരു സൂപ്പിലേക്ക് ഇത് ചുറ്റിച്ച് ചുറ്റിച്ച് ഒഴിച്ചു കൊടുക്കുക. കൂടെ തന്നെ ആ ഒരു തവി വെച്ചിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ആ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന ആ മുട്ട നല്ല ക്ലൗഡ് പോലെ മേളിങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സൂപ്പ് കാണാനായിട്ട് നല്ലൊരു ഭംഗിയായിരിക്കും. ഈ ഒരു മുട്ട ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ, ബട്ട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും, നല്ല ടേസ്റ്റുമായിരിക്കും. മുട്ടയൊക്കെ ഒഴിച്ചു കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്ത് അത് തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. നമ്മുടെ സൂപ്പ് ഇവിടെ റെഡിയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗാർണിഷിങ്ങിനായിട്ട് കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഇട്ട് കൊടുക്കാൻ പോകുന്നത് സ്പ്രിംഗ് ആനിയൻ്റെ ഗ്രീൻസ് ആണ്. അപ്പോൾ ഇതിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സൂപ്പിനൊരു നല്ലൊരു ഡിസ്റ്റിങ്ക്റ്റ് ഫ്ലേവർ കിട്ടും. അപ്പോൾ സ്പ്രിംഗ് ആനിയൻ്റെ ഗ്രീൻസ് ഒരു പിടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചേക്കുക. കൂടെ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പെപ്പർ പൊടി ആഡ് ചെയ്യാം. ഞാൻ ഇപ്പോൾ ആഡ് ചെയ്യുന്നുണ്ട്, കാരണം ഞങ്ങൾ കഴിക്കുമ്പോൾ പെപ്പറാണ് ആഡ് ചെയ്തിട്ട് കഴിക്കാറ്. അപ്പോൾ അതുകൊണ്ട് ഞാനത് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അതർവൈസ് നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ സെർവ് ചെയ്യാം. കഴിക്കുന്നവരുടെ ഇഷ്ടത്തിന് പെപ്പർ പൊടിയോ അല്ലെങ്കിൽ സോൾട്ടോ അല്ലെങ്കിൽ സോയ സോസോ എന്താണെന്ന് വെച്ചാൽ ആഡ് ചെയ്തിട്ട് അവർ കഴിക്കും. അപ്പോൾ ഞങ്ങളിപ്പോൾ ഞങ്ങൾക്ക് പെപ്പർ അതിലിടുന്ന ഇഷ്ടമായതുകൊണ്ട് ഞാനിപ്പോൾ അത് ഡയറക്റ്റ് ഇതിലേക്ക് തന്നെ ആഡ് ചെയ്യുകയാണ്. എന്നിട്ടൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നമുക്ക് ചൂടോടെ സെർവ് ചെയ്ത് കഴിക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ വളരെ സിമ്പിളായിട്ട് സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പ് വീട്ടിലുണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു സൂപ്പ് കഴിക്കാനൊക്കെ ക്രേവിങ്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇതിന് റെസ്റ്റോറൻറ്റിലേക്ക് പോകണമെന്നില്ല, വളരെ ടേസ്റ്റി ആയിട്ട് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ ഇഷ്ടാവും, മുതിർന്നവർക്കും ഇഷ്ടാവും. സൂപ്പർ സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ താഴെ കമൻസിൽ എഴുതി അറിയിക്കുക. അതുപോലെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. കൂടെ സൈഡിലുള്ള ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്യുക. എന്നിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യണം. അങ്ങനെ ആകുമ്പോഴാണ് ഞാൻ ഇതുപോലത്തെ റെസിപ്പീസ് ഇനിയും ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ അപ്പോൾ നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിനി വേറൊരു നല്ലൊരു വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും ബൈ ബൈ.